നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തോക്കുധാരികൾ അപ്രതീക്ഷിതമായി ഇരച്ചെത്തി നിരവധി ആളുകളെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ കൊലപ്പെടുത്തി വെടിയുതിർത്തും ബോംബ് വെച്ചുമാണ് നിരവധി ആളുകളെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത് മറ്റെങ്ങുമല്ല പാകിസ്ഥാനിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയിരിക്കുന്ന ഭീകരർ പാകിസ്ഥാനിലെ ജനതയെ തിരിഞ്ഞു കൊത്തുന്ന ഒരു കാഴ്ച അതവിടുത്തെ സർക്കാരിന് ഭരണ തലവന്മാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന കാഴ്ച ഇതാണ് നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ കൽക്കരി ഖനിയിലാണ് തോക്കുധാരികൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ഖനിയിലേക്ക് അതിക്രമിച്ചെത്തിയ സംഘം നടത്തിയ വെടിവെപ്പിലൂടെ ഇരുപത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒട്ടനവധി ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു ബലൂചിസ്ഥാനിലെ ഖനിയിലാണ് ഈ വെടിവെപ്പുണ്ടായത് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ ഖനിയിലെ തൊഴിലാളികളാണെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആറിലധികം ആളുകളുടെ നിലയാകട്ടെ അതീവ ഗുരുതരമായി മുന്നോട്ട് പോകുന്നു ഏതു നിമിഷവും മരണപ്പെടാമെന്ന സാഹചര്യം പുലർച്ചെയായിരുന്നു അക്രമി സംഘം ഖനിയിലേക്ക് അതിക്രമിച്ചു കയറി വെടിയുതിർത്തത് ഡുക്കി പ്രദേശത്തെ ജുനൈദ് കൽക്കരി കമ്പനിയുടെ ഖനികളിലാണ് ഈ ആക്രമണം ഉണ്ടായതായി പോലീസും വ്യക്തമാക്കുന്നത് അതിക്രമിച്ചു കയറിയ ഈ ആയുധധാരികൾ വെടിവെച്ച് യാതൊരു തരത്തിലുമുള്ള ദയ പോലും കാണിക്കാതെ മനഃപൂർവ്വം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ നീക്കം നടത്തിയത് ഇതൊരു വലിയ രക്തച്ചാലാകണമെന്ന നിർദ്ദേശം അവർക്ക് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു കൽക്കരി ഖനിയിലെ തൊഴിലാളികളെ എല്ലാം തന്നെ ഒരുമിച്ചു കൂട്ടിയ ശേഷമായിരുന്നു ഈ ഭീകരർ വെടിയുതിർത്തതെന്നും പോലീസ് പറയുന്നു കൂടാതെ ഖനികൾക്ക് നേരെ റോക്കറ്റുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചതായും പറയപ്പെടുന്നു ആക്രമണത്തിനിരയായവരിൽ അഫ്ഗാൻ സ്വദേശികളും ഉൾപ്പെടുന്നുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റവരെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു അവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നും ഇതിനുള്ള കാരണമെന്താണെന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണെന്നാണ് അധികൃതരും പറയുന്നത് സ്ഥലത്ത് സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പോലീസ് ശക്തമായ നിരീക്ഷണം തന്നെയാണ് ഈ മേഖലയിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ ഭീകരാക്രമണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു അവിടെ ബിലൂച്ച് ലിബറേഷൻ ആർമിയാണ് ശക്തമായ രീതിയിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പോരാട്ടങ്ങൾ നടത്തിപ്പോ അതുപോലെ തന്നെ ഐ എസ് ഐയും താലിബാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഈ ഭീകരർക്കൊക്കെ തന്നെ പ്രവർത്തിക്കാനും അവർക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങളും ആയുധങ്ങളും പരിശീലനവും വേണ്ട വിധത്തിലുള്ള സുരക്ഷയും ഒക്കെ തന്നെ ഒരുക്കിയ പാകിസ്ഥാന് ഇന്ന് അതിൻ്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഒരു കാലത്തും ഭീകരത വളർത്താൻ ശ്രമിക്കുന്നവർക്ക് മറുപടിയായി അതിൻ്റെ ഗുണഫലമായി നല്ല കാര്യങ്ങളൊന്നും തന്നെ ലഭിക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പാകിസ്ഥാനും അതിൻ്റെ ഭവിഷ്യത്ത് അവർ തന്നെ ആ കർമ്മഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള സൂചനയാണ് ഇതിലൂടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നൽകുന്നത് ന്യൂസ് ഡെസ്ക്